സുകുമാരൻ്റെ കുടുംബം ഇന്ന് മലയാള സിനിമയിലെ അറിയപ്പെടുന്ന താരകുടുംബമാണ്. സുകുമാരനും ഭാര്യ മല്ലികയും മക്കളായ ഇന്ദ്രജിത്തും പൃഥ്വിരാജും മരുമക്കളായ പൂർണിമയും സുപ്രിയയും കൊച്ചുമക്കളെല്ലാം സിനിമയുടെ വിവിധ മേഖലകളിൽ സജീവമാണ്. സുകുമാരൻ ഒരു കാലത്ത് മലയാള സിനിമയിലെ സൂപ്പർ താരമായിരുന്നു. അങ്ങനെ മിന്നി തിളങ്ങി നിൽക്കുന്ന സമയത്താണ് അപ്രതീക്ഷിതമായി ഹൃദയാഘാതം വന്ന കലാകാരനെ മലയാള സിനിമയ്ക്ക് നഷ്ടമായത്. സുകുമാരൻ്റെ മരണശേഷം മല്ലിക സിനിമയിൽ അഭിനയം തുടർന്നു. ശേഷം പഠനം പൂർത്തിയാക്കിയ മക്കളായ ഇന്ദ്രജിത്തും പൃഥ്വിരാജും സിനിമയിലെത്തി. ഇന്ന് രണ്ടുപേരും മലയാളത്തിൽ ഏറ്റവും താരമൂല്യമുള്ള രണ്ട് താരങ്ങളാണ്. ഇന്ദ്രജിത്ത് നടനായി ശോഭിക്കുമ്പോൾ പൃഥ്വിരാജ് നടൻ, സംവിധായകൻ, നിർമ്മാതാവ്, സിനിമാ വിതരണക്കാരൻ തുടങ്ങി വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച് മുന്നേറുകയാണ്. സുകുമാരൻ്റെ മരണശേഷം മക്കളെ വളർത്തുവാൻ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വന്നിരുന്നു മല്ലികയ്ക്ക്. ആ അധ്വാനത്തിനുള്ള പ്രതിഫലമെന്നോണം ഇപ്പോൾ മക്കൾക്കും മരുമക്കൾക്കും കൊച്ചുമക്കൾക്കുമൊപ്പം സന്തോഷകരമായി ജീവിക്കുകയാണ് മല്ലിക. ദുബായിലും കേരളത്തിലുമായാണ് മല്ലികയുടെ താമസം. സിനിമയിൽ മാത്രമല്ല സീരിയലിലും മല്ലിക സജീവമാണ്. ഇപ്പോഴിതാ താൻ ചെറുപ്പത്തിൽ അനുഭവിച്ച കഷ്ടപ്പാടുകളെക്കുറിച്ച് തുറന്നു പറഞ്ഞിരിക്കുകയാണ് മല്ലിക. മക്കളുടെ ഇന്നത്തെ സ്ഥിതിയിൽ താൻ അഭിമാനിക്കുന്നുവെന്നും മല്ലിക സുകുമാരൻ പറഞ്ഞു. അമൃത ടിവിയിൽ ഗായകൻ MG ശ്രീകുമാർ അവതരിപ്പിക്കുന്ന പാടാം നേടാം എന്ന പരിപാടിയിൽ അതിഥിയായി വന്നതായിരുന്നു മല്ലിക സുകുമാരൻ. പൃഥ്വി അത്ര മനോഹരമായി നന്ദനം ചെയ്തുവെങ്കിൽ അതിനു കാരണം സംവിധായകൻ രഞ്ജിത്തിന്റെ കഴിവാണ്. നന്ദനം ഷൂട്ട് തുടങ്ങുവാൻ ആലോചിക്കുന്ന സമയത്താണ് പൃഥ്വിരാജ് ഓസ്ട്രേലിയയിൽ നിന്ന് പഠനം കഴിഞ്ഞ് നാട്ടിൽ വന്നത്. അന്ന് വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ച് പൃഥ്വിക്ക് കബളൊക്കെ വന്നിരുന്ന സമയമാണ്. അപ്പോഴാണ് അഭിനയിക്കുവാൻ അവസരം കിട്ടിയത്. അവൻ്റെ ആദ്യത്തെ സിനിമയായതുകൊണ്ട് ഞാനും ലൊക്കേഷനിൽ പോയിരുന്നു. പക്ഷേ അധിക സമയം നിന്നില്ല. അവൻ നന്നായി ചെയ്തോട്ടെ എന്ന് കരുതി തിരികെ പോന്നു. പിന്നീട് പടത്തിന്റെ ഓരോ അപ്ഡേഷനും പുറത്തു വന്നു തുടങ്ങിയപ്പോൾ ഞാൻ മനസ്സിലാക്കി രഞ്ജിത്ത് എന്ന സംവിധായകൻ പൃഥ്വിയെ എത്രത്തോളം പരിശീലിപ്പിച്ച് എടുത്തിട്ടുണ്ടെന്ന്. അവൻ ഒരുപാട് ബാലപാഠങ്ങൾ അവിടെ നിന്ന് പഠിച്ചിട്ടുണ്ട്. ലൂസിഫർ ഷൂട്ടിംഗ് സമയത്ത് മോഹൻലാൽ പൃഥ്വിയെക്കുറിച്ച് പറഞ്ഞ ചില കാര്യങ്ങൾ എന്നെ വല്ലാതെ സന്തോഷിപ്പിച്ചിരുന്നു. നടൻ നന്ദു അടക്കമുള്ളവരാണ് മോഹൻലാൽ പൃഥ്വിയെക്കുറിച്ച് പറഞ്ഞ കമന്റുകൾ എന്നെ വിളിച്ചു പറഞ്ഞത്. മോഹൻലാൽ വലിയൊരു നടനല്ലേ. പൃഥ്വിരാജിന്റെ കോൺഫിഡൻസിനെ കുറിച്ചും സംവിധാനത്തെക്കുറിച്ചും ലാൽ പുകഴ്ത്തി പറഞ്ഞു എന്നറിഞ്ഞപ്പോൾ വലിയ സന്തോഷമാണ്. എനിക്ക് പൃഥ്വിയുടെ അയാളും ഞാനും തമ്മിൽ എന്ന സിനിമയിലെ അഴലിന്റെ ആഴങ്ങളിൽ എന്ന ഗാനം ഒരുപാട് ഇഷ്ടമാണ്. അത് അവനോട് തന്നെ പലപ്പോഴായി ഞാൻ പറഞ്ഞിട്ടുമുണ്ട്. ഒരുപാട് വേദനകൾ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. അതിന്റെ കാരണങ്ങൾ ആരോടും പറഞ്ഞിട്ടില്ല. എന്റെ വേദനകൾ കണ്ടിട്ട് ദൈവം തീരുമാനിച്ചു കാണും, എന്നാൽ ഇനിയവൾ സന്തോഷിക്കട്ടെ എന്ന്. അങ്ങനെ ആയിരിക്കാം സുകുമാരൻ എന്നയാളെ എനിക്ക് ദൈവം തന്നത്. എന്റെ മക്കൾ എന്നെ നന്നായാണ് നോക്കുന്നത്. എനിക്കിനി പണം വേണ്ട. ഇന്ദ്രജിത്തും പൃഥ്വിരാജും ഇങ്ങനെ ഇരുന്നാൽ മതി, മല്ലിക സുകുമാരൻ പറഞ്ഞു. എന്റർടൈൻമെന്റ് ഡെസ്ക്, ക്ലിക്ക് മലയാളം.